പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. അങ്ങയുടെ രക്ഷാകര ബലിയുടെ യോഗ്യത ആഗ്രഹിച്ചുകൊണ്ടും അതിനായി ദാഹിച്ചുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾ വായിക്കുവാനും അത് ഹൃദയസ്ഥമാക്കുവാനും പഠിക്കുവാനും ആ വചനത്തിൻ്റെ തിരുവ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുവാനും അതനേകം പേർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങയുടെ ദാസനായ എന്നെയും ഇപ്പോൾ ഈ വചന പ്രഘോഷണ സമയത്ത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ചുരുൾ നിവരുമ്പോൾ പ്രകാശം പരക്കും. ആ പ്രകാശമാണ് ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നത്, ഞങ്ങളിലുള്ള അന്ധകാരം അകറ്റുന്നത്. ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എല്ലാ ജീവിത മേഖലകളിലും സകല വിശദാംശങ്ങളിലും ഇരുളകറ്റ് പ്രകാശം പരത്തുന്ന അങ്ങയുടെ തിരുമൊഴികൾ അങ്ങ് സമൃദ്ധമായിട്ടിപ്പം ഞങ്ങൾക്ക് പകർന്നു തരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഈശോയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയ ദൈവമക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 23-ും 24-ും വചനങ്ങൾ നമ്മളിപ്പം ധ്യാനിക്കുകയാണ്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഇതുവരെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്ഷാകര ബലി സംഭവിച്ച് അതിലൂടെ യേശു ലോകരക്ഷകനായി സകല മാനവകുലത്തിനും മധ്യേ ഏക മധ്യസ്ഥനായി മാറുന്ന ആ സംഭവം ഉണ്ടാകുന്നത് വരെ യേശുവിൻ്റെ നാമത്തിൽ യാചന നടത്തുക, പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സംഭവം മാനവകുലത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈശോ അത് ഏറ്റുപറഞ്ഞു. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അല്പം വ്യാഖ്യാനം ആവശ്യമായിരിക്കുന്ന ഒരു വചനഭാഗമാണിത്. പരിശുദ്ധാത്മാവ് വന്ന് ദൈവജനത്തെ പ്രകാശിപ്പിച്ച് ശക്തിപ്പെടുത്തി നല്ല ദൈവമക്കളും ദൈവദാസരുമാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനങ്ങൾ നൽകിയ അതിൻ്റെ സമാപനത്തിൽ ഈശോ പറയുകയാണ്, രക്ഷാകര ബലിയുടെ സമയം അടുത്തു വരികയാണ്. അതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരും. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായിട്ട് ഈശോ പറയുന്നുണ്ട്. വളരെയേറെ കാര്യങ്ങൾ ഈശോ അവിടെ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സംഭവം 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന കാര്യങ്ങളെല്ലാം 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവെല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ദുഃഖിതരാണെങ്കിലും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിത് എടുത്തു കളയുകയുമില്ല. അത് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. രണ്ടാമത്തെ ഈശോ രക്ഷാകര ബലി പൂർത്തിയാക്കി കഴിഞ്ഞ്, ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഈശോയുടെ സൂചനയായിരുന്നു അത്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. അവർക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ല, കാരണം അവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലായിരിക്കും ആ സമയത്ത്. അവർ പിന്നീട് പന്തക്കോസ്താദനത്തിലാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും
പിതാവിനോട് ചോദിച്ചാലും അവിടെ നിങ്ങൾക്ക് നൽകും. ഇവിടെയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയുള്ളത്. പലരും പല കാര്യങ്ങളും യേശുവിനോട് ചോദിക്കുന്നു. അത് കൂടുതൽ കൂടുതൽ പഠനം അർഹിക്കുന്ന ഒരു മേഖലയാണ്. യേശുവിനോട് ചോദിക്കുന്നത് എല്ലാം തരുമെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിക്കുന്ന പലതും കിട്ടുന്നില്ല. ഒരിക്കലും അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ ഡോക്ടറാണ്, എൻ്റെ മകൾക്ക് ഡോക്ടർ തന്നെയായ ഒരു പയ്യനെ വേണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. മകളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഉൽപ്പത്തി പുസ്തകം 2:18 പതിനെട്ടാം തിരുവചനത്തിൽ പറഞ്ഞത് പ്രകാരം ചേർന്ന് ഇണയെ നൽകുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഞാൻ കാത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പറഞ്ഞു, മകൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയും മകളോട് പറഞ്ഞു, നിൻ്റെ മെഡിക്കൽ പ്രൊഫഷനോട് ചേർന്ന് പോകുന്ന ഒരു ഡോക്ടർ തന്നെ ആയിരിക്കുന്ന ആളല്ലേ നിനക്ക് നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താനുള്ള പരിശ്രമമാണ്. പക്ഷെ ഇവരുടെ ആഗ്രഹം പോലും ഒന്നും നടക്കുന്നില്ല. അവളിപ്പോൾ MD കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റൽ ജോലിക്ക് കയറി. പക്ഷേ അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഡോക്ടർ ചെറുപ്പക്കാരനെ കിട്ടാത്തതുകൊണ്ട്, കല്യാണം നടക്കാത്തതുകൊണ്ട് അവർ ദുഃഖിതരാണ്. മകളും ദുഃഖിതയാണെങ്കിലും അവൾക്ക് നിരാശയൊന്നുമില്ല. എല്ലാവരും ചോദിക്കുന്നു, എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല, എന്താ പറ്റിയ ചെറുക്കനെ കിട്ടാത്തത്, നിനക്ക് സൗന്ദര്യമുണ്ടല്ലോ, പണമുണ്ടല്ലോ, നല്ല കുടുംബമല്ലേ, അപ്പം നിൻ്റെ പക്കലേക്ക് ആൾക്കാർ അന്വേഷിച്ച് വരേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വന്ന് ഒരാഴ്ച ഒരു ധ്യാനം കൂടുക. അപ്പോൾ ഉടനെ റിട്ടയേർഡ് കോളേജ് അധ്യാപകനായ ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മകളുടെ കല്യാണം നടക്കാത്തതിന് ഞങ്ങൾ രണ്ടുപേരും ധ്യാനം കൂടുക എന്ന് പറയുന്നത് എന്താ യുക്തി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ധ്യാനം കൂടിക്കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, അതിന് ഞങ്ങൾ ധ്യാനം കൂടാ മാത്രം ഗൗരവമായ വല്ല മോശമായ ജീവിതം നയിക്കുന്നവരാണോ, കള്ളുകൂടിയില്ല ഞങ്ങൾക്ക്, എന്നിട്ട് അയാൾ വേറെ ചില പാപങ്ങളും ഇല്ലെന്ന് പറഞ്ഞു. സാധാരണ നാട്ടിൽ തല്ലിപ്പൊളി അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന മനുഷ്യൻ, മ്ലേച്ഛൻ, ജഡിക പാപം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇയാളെക്കുറിച്ചില്ല. ഭാര്യ നല്ല സത്സ്വഭാവിയായ ഒരു സ്ത്രീയാണ്, മാത്രമല്ല നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് അവരും പറയുന്നു. പക്ഷെ ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ വേറെ പലരും നിർബന്ധിച്ചുകൊണ്ടതും കൂടിയാണെന്ന് പിന്നീട് പറഞ്ഞു. അവർ ധ്യാനിച്ചു. ധ്യാനിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, കഴിഞ്ഞ 4 വർഷങ്ങളായി ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നത് അത് മുഴുവനും ഞാൻ ഈശോയുടെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ച വിഷയം തന്നെ മാറി, എൻ്റെ ചിന്താഗതിയും ബോധ്യവും മാറി. ഞാൻ എൻ്റെ മകൾക്കൊരു ഡോക്ടറെ തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉപേക്ഷിച്ചു. അവൾക്ക് ചേർന്ന ഇണയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. 7-ാം ദിവസം മകൾ, അപ്പനിങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായതൊന്നും മകൾക്ക് അറിഞ്ഞുകൂടാ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു സീനിയർ ഡോക്ടറാണ്, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, എഞ്ചിനീയറിംഗ് ലെവലിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഉപരിപഠനം നടത്തി അതിൻ്റെ മുകളിലേക്ക് കൂടുതലായിട്ട് റിസർച്ചിലേക്കൊക്കെ പോകുന്ന ഒരാളാണ്, IT മേഖലയിലാണ്. അദ്ദേഹവുമായിട്ടൊരു കല്യാണാലോചനയ്ക്കായി ആ സീനിയർ ഡോക്ടർ മുന്നോട്ട് വന്നപ്പോൾ ഈ മകൾ പറഞ്ഞു, ഞാനിതിൽ ഇടപെടുന്നില്ല, അപ്പച്ചനും അമ്മച്ചയായിട്ട് സംസാരിച്ചോളാം പറഞ്ഞ് അപ്പനോട് കാര്യം വിളിച്ച് പറഞ്ഞു. അപ്പനുടനെ ഈ പയ്യൻ്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു, അവർ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തു. ഏതാണ്ട് 15 ദിവസം കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ഏതാണ്ട് 30-ാം ദിവസത്തോയപ്പോഴേക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് മകളൊരു ധ്യാനത്തിന് വന്ന് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പനും അത്തവണ കൂടെ വന്നിരുന്നു. അപ്പൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചോദ്യം യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് ഉത്തരം തന്നു. അതിനു മുമ്പ് എൻ്റെ കാര്യനേട്ടത്തിന് വേണ്ടി യേശുവിൻ്റെ നാമം ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ, അപ്പം ചോദിക്കും, ധ്യാനം കൂടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നോ?
അയാൾക്ക് മാമോദീസായിലൂടെ സയുര ലേപനത്തിലൂടെ മറ്റു ഗോദാശികളുടെ പരിശുദ്ധാത്മാവിനും ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ധ്യാനമൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിലുള്ള ഒരു വീണ്ടും ജനനത്തിൻ്റെ സ്നാനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാൻ പറ്റുന്നു, ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് വരാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നിമന്ത്രിക്കുന്നത് കേൾക്കാൻ പറ്റുന്നൊരു അഭിഷേകം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് മനസ്സാക്ഷിയിലൂടെ സംസാരിക്കുന്നു, മനസ്സിൽ തോന്നിപ്പോൾ തരുന്നു, നല്ല ബോധ്യങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്ന സൽപ്രേരണകളും ബോധ്യങ്ങളും മനസ്സാക്ഷിയിൽ ഉയർത്തുന്ന സന്ദേശങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നു. ഇതാണ് ധ്യാനത്തിലുണ്ടാകുന്നൊരു മാറ്റം. പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നിമന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും കേൾക്കാൻ പറ്റാത്ത ചില മാനുഷിക ബലഹീനതകളോ പൈശാചികമായ സ്വാധീനങ്ങളോ ബന്ധനങ്ങളോ പീഡകളോ ഉള്ള അവസരത്തിൽ, അതൊരു പക്ഷേ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം, വല്ലപ്പോഴും ഗുമ്പസാരിക്കുന്നുണ്ടായിരിക്കാം, കുർബാന സ്വീകരിക്കുന്നുണ്ടായിരിക്കാം, ഇടവകയിലെ പൊതുകാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, എതിർസാക്ഷ്യം കൊടുക്കുന്നില്ലായിരിക്കാമെങ്കിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് ചെവി കൊടുക്കാനും അത് തിരിച്ചറിയാനും അതിനോട് ഏറ്റവും രക്ഷാകരമായി ദൈവികമായി പ്രതികരിക്കാനും പറ്റണമെങ്കിൽ വചനത്തിലൂടെയുള്ള ഒരു വീണ്ടും ജനനം നടക്കണം. അതിനാണ് ധ്യാനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ധ്യാനിക്കാൻ വരാൻ മടിച്ചിരിക്കുന്ന പലർക്കുള്ള സന്ദേശം ഇപ്പം ഞാൻ പറയുന്നത്. ആ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളുടെ വീട്ടിലിപ്പം കാര്യമായ പ്രശ്നമൊന്നുമില്ല, രോഗമില്ല, സാമ്പത്തിക ദുരിതമില്ല, കടബാധ്യതയില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളെല്ലാം കുരിശുവരച്ച് എഴുന്നേൽക്കുന്നു, ഞങ്ങളെല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നു, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് ഞായറാഴ്ച, ഇടയ്ക്കൊക്കെ കുമ്പസാരിക്കുന്നുണ്ട്, പള്ളിയിൽ തിരുനാൾ കൂടുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ അയാൾ കുഴപ്പക്കാരനല്ല. കുഴപ്പക്കാരനാകാതിരുന്നാൽ മതിയോ? പാപമില്ലാതിരുന്നാൽ മാത്രം മതിയോ? പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതിയോ? അതിനേക്കാൾ ഉപരിയായി കുഴപ്പത്തിന് നേർ വിപരീതമായ മറ്റൊരു കാര്യമുണ്ടല്ലോ, കുഴപ്പം തിന്മയാണ്. അപ്പോൾ അതിന് നേർ വിപരീതമായത് നന്മയാണ്. കുഴപ്പമില്ലാതിരിക്കുക എന്ന് പറയുന്ന നന്മയാകണമെന്നില്ല. ഇപ്പോൾ സെമിത്തേരിയിൽ അടക്കപ്പെട്ട് കിടക്കുന്ന ബോഡി, അല്ലെങ്കിൽ അടക്കപ്പെടുന്നതിന് മുൻപ് മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ശവം, അതിന് ജീവനില്ല. ഇപ്പോൾ ആ മരിച്ചു കിടക്കുന്ന വ്യക്തി ആരെയും ചീത്ത വിളിക്കുന്നില്ല, ആരെയും തല്ലുന്നില്ല, കൊല്ലുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, പത്തുകൽപ്പനയൊന്നും ലംഘിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു പുണ്യമായോ? അതിനിപ്പോൾ ജീവനില്ല. ആ ജീവനുള്ള വ്യക്തി ജീവനോടുള്ള പ്രതികരണത്തിലൂടെ കൂടുതൽ ജീവൻ ലോകത്തെല്ലാം പ്രസരിപ്പിക്കണം, ആ നന്മയുള്ളവാക്കണം. അപ്പം ഈ ഡോക്ടർക്ക്, ഡോക്ടറുടെ അപ്പച്ചന് എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അയാളിൽ ചലനമുളവാക്കി, വചനത്തിലൂടെ അയാളുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടായി, മനസ്സിന് മാറ്റം ഉണ്ടായി. മനസ്സ് എവിടെയോ കൊണ്ട് വെച്ചിരുന്നു, എൻ്റെ മകൾക്കൊരു ഡോക്ടർ വേണം, ഡോക്ടർ വേണം. കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ആ മകളെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ധ്യാനിക്കാൻ വന്നപ്പോൾ, അപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ആ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാനാരെ ഫിക്സ് ചെയ്തിരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കൂടെയുള്ള സഹപാഠികൾ പലരുമൊക്കെ പ്രപ്പോസലുമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആകാനായിട്ട് വന്നിട്ടുണ്ട് പലരും. ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഫോക്കസ് മുഴുവൻ പഠനമാണ്, പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്തോടുകൂടി എൻ്റെ മാതാപിതാക്കളിലൂടെ അവരുടെയും കൂടെ ആശീർവാദമുള്ളൊരു വിവാഹമാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഇന്നയാളാണെന്ന് എൻ്റെ മാതാപിതാക്കളിലൂടെയോ മുതിർന്നവരിലൂടെയോ എനിക്ക് ദൈവം ഒരു വെളിപ്പെടുത്തൽ തരുന്നത് വരെ ആരോടും ഞാൻ കമ്മിറ്റഡ് ആവില്ല. അന്ന് മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവരെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലരും വെച്ചപ്പോഴും അതിനൊക്കെ ഇവിടെ അംഗീകരിച്ചു. പക്ഷെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഇവിടുത്തെ ഫിക്സ് ചെയ്യുന്നില്ല എൻ്റെ മനസ്സ്, ഞാൻ ചെയ്യുന്നത് ദൈവം എനിക്ക് തരുന്ന ജീവിത പങ്കാളിയെ മതി. അപ്പോൾ ഈ റിസർച്ച് നടത്തുന്ന എഞ്ചിനീയറുടെ കൂടെയുള്ള ജീവിതം നയിക്കുന്ന ഈ സഹോദരി ഇവിടുത്തെ MD എല്ലാം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് പോയി. അവിടെ വെച്ചാണ് ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് തിരിച്ചു വന്നപ്പോഴേ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ വളരെ സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നു, എൻ്റെ ഭർത്താവ് നേരത്തെ ധ്യാനം കൂടിയിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് നല്ല കൂട്ടുകാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ സമാന ചിന്താഗതിയുള്ള കുറച്ച് പേര് കൂടി ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ നാക്യം പ്രബൽച്ചൻ അവിടെ വിദേശത്ത് വന്നപ്പോൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ധ്യാനത്തിൽ കൂടി ഞങ്ങൾക്കൊരു ആശീർവാദമെല്ലാം കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അധികം താമസിക്കേണ്ടെന്ന് ഈശോ പറയുന്നു, ഉടനെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഉടനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ സന്ദേശം കിട്ടി, കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞെന്ന്. അങ്ങനെ പരിശുദ്ധാത്മ നയിക്കുന്ന അവസ്ഥയിൽ ആ മകളും എത്തി. ഈ പിതാവ് എന്നോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ
നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതിനുള്ള ഉത്തരം പിതാവ് തരുന്നത്. നമ്മൾ ചോദിക്കുന്നതെല്ലാം ചോദിക്കുന്നത് പോലെ കിട്ടുന്നില്ല എന്നുള്ള ഒരു വേദനയുള്ള ഓർമ്മകളും പരിഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകാം. ഞാൻ ചോദിച്ചു കിട്ടിയില്ല, എനിക്ക് ഇന്ന ബസ് കിട്ടണം, എനിക്ക് ഇന്ന ട്രെയിൻ കിട്ടണം, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം, ഞാനിതെല്ലാം പറയും. പക്ഷേ പരിശുദ്ധാത്മാവിന് വേറെ വല്ല തീരുമാനം ഉണ്ടെങ്കിലോ? അവിടെയാണ് ഈ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറയുന്നതിന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇവിടെ ഈശോ പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല, എപ്പോഴാ ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് കാണും. യേശുവിൻ്റെ രക്ഷാകര ബലി പൂർത്തിയാക്കി കഴിഞ്ഞ് ഈ ജനങ്ങൾ രക്ഷാകര ബലിയുടെ ഫലമായി കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുൻപ്, ഈശോ വീണ്ടും വന്ന് അവരെ കാണും. ഈശോ പറയുകയാണ് 22-ാം വചനത്തിൽ, യോഹന്നാൻ 16, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങൾ ഇതെടുത്ത് കളയുകയുമില്ല. ആ സന്തോഷം എടുത്ത് കളയുകയില്ല. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന തൊട്ട് മുമ്പ്, സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് ഇവരെ വീണ്ടും വന്ന് കണ്ടപ്പോഴും അവർ ഒന്നും ചോദിക്കുകയില്ല ആ സമയത്ത്. കാരണം അവർക്ക് പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിൽ ചോദിക്കാനുള്ള അഭിഷേകമായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു 24-ാം വചനത്തിൽ, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ചോദിക്കും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ്, തമ്പുരാനോട് യാചിക്കുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും നിയന്ത്രണത്തിലേക്കും അഭിഷേകത്തിലേക്കും വന്നിട്ട് വേണം നമ്മൾ യാചിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും രക്ഷകനുമായ ഈശോയെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷാ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചതിനെ ഓർത്തും, വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിച്ചതിനെ ഓർത്തും, വചനത്തിലൂടെ ഞങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ബോധ്യങ്ങൾ തന്നതിനെ ഓർത്തും നന്ദി പറയും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, യാചനകൾ, ഞങ്ങളുടെ എല്ലാ അർച്ചനകളും പരിശുദ്ധാത്മ നിയന്ത്രണത്തിലും നിറവിലും അഭിഷേകത്തിലും ആയിരിക്കണമെന്ന് പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ തിരുമുമ്പിലേക്ക് ഉയർത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊരു വിശുദ്ധ ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ആശീർവദിക്കുന്ന കരങ്ങൾ വയ്ക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൽ ഇവരെ പവിത്രീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ഇവരെ വഴി നടത്തണമേ. രോഗപീഠകളുള്ളവർക്ക് യേശുവിൻ്റെ നാമത്തിലിപ്പോൾ അനുഗ്രഹം ലഭിക്കട്ടെ. അവരുടെ സകല രോഗപീഠകളും യേശുവിൻ്റെ സഹനബലിയുടെ ഭാഗമായി മാറുകയും രോഗങ്ങൾ അവരെ വിട്ടുപോവുകയും ചെയ്യട്ടെ. എല്ലാ തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുരുനാഥനെ
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠങ്ങളും എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരു രക്തം, ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞു അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരലോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡി ഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഉറവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഈ നിൽക്കുന്ന ത്രേസ്യാമ്മ ബാലരാമപുരം തിരുവനന്തപുരത്ത് ആ സ്ഥലത്തു നിന്ന് വരുന്നു. 10 വർഷമായി സിവിയർ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളയാളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ കശേരുകളുടെ ഈ കഴുത്തിനോട് ചേർന്നുള്ള ഭാഗത്തിന് സെർവൈക്കൽ റീജിയൻ എന്ന് പറയും. അവിടെയുള്ള ഡിസ്ക് പ്രൊലാപ്സ്, അതിൻ്റെ ഫലമായി ഡിസ്ക് പ്രൊലാപ്സ് എന്ന വെർട്ടബ്രയുടെ ഇടയ്ക്ക് കശേരുവിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്കുകൾക്ക് ഉണ്ടാകുന്ന പരിക്കിൻ്റെ ഫലമായി അവിടെയുള്ള നെർവിനെ ഞരമ്പുകളെ അത് പോയി ഇടിക്കുന്നതിൻ്റെ ഫലമായി അവിടെ സ്പർശിക്കുന്നതിൻ്റെ ഫലമായി സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന രോഗം വരും. അതിന് അവിടെയുള്ള അസ്ഥി തേയ്മാനം എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. അപ്പോൾ ഈ സഹോദരിക്ക് 10 വർഷമായിട്ട് അതികഠിനമായ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ളതിൻ്റെ ഫലമായി ഇടത്തോട്ടോ വലത്തോട്ടോ തല തിരിക്കാൻ പറ്റില്ല, മുകളിലേക്ക് നോക്കാൻ പറ്റില്ല, തല കുനിക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ കൈ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് വേണം കിടക്കാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൈക്ക് കൊടുത്ത് ഈ പറയുന്ന ഇടത്തോട്ടും വലത്തോട്ടും തല തിരിക്കുമ്പോഴുള്ള വേദന മാറിയോ? മാറി. തല തിരിച്ച് മുകളിലേക്ക് നോക്കിക്ക്, താഴേക്ക് നോക്കിക്ക്, പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായി മാറി. പൂർണ്ണമായിട്ട് മാറിയോ? പൂർണ്ണമായിട്ട് മാറി. ഒട്ടുമില്ല? ഒട്ടുമില്ല. പല ചികിത്സയും ചെയ്തതാണ്. കഴുത്തിൽ ഇങ്ങനെ കോളർ ഇട്ടിരുന്നു. ഇവിടെ വന്ന് ഇരുന്നപ്പോ വൈകുന്നേരം വരെ വേദന ഉണ്ടായിരുന്നു. കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇടത്തോട്ടും വലത്തോട്ട് തിരിക്കണോ? അഖിലൊക്കെ ഇതുവരെ 10 വർഷമായിട്ട് ഈ രോഗമായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. മൂട്ടില് വണ്ടി തട്ടിട്ട്. എന്നാണ് സംഭവം ഉണ്ടായെന്നൊക്കെ പറയൂ. 4 മാസം ആവണം.
നാല് മാസം മുമ്പ്, ക്രമമായിട്ട് പറയൂ, നാല് മാസം മുമ്പ് എന്ത് അപകടം ഉണ്ടായി? ഞാൻ ഒന്ന് നിൽക്കണ വണ്ടിയുടെ മൂട്ടിലിടിക്കുകയാണ് വണ്ടി ചെയ്തത്. ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്ന വഴിക്ക് നിർത്തിയിട്ടുന്ന ലോറിയുടെ പുറകെ പോയി ഇടിച്ചു. ഞാൻ ഉറങ്ങി, വണ്ടി മൂട്ടിലിടിച്ചു. എന്നിട്ട് ഈ ഓട്ടോറിക്ഷ അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, മദ്യപിച്ചിട്ടില്ല. ഉറങ്ങിപ്പോയതാണ്. എന്നിട്ട് ഈ ലോറിയുടെ പുറകെ പോയി ഇടിച്ച് അതിലുള്ള ഷീറ്റ് നെഞ്ചിൽ തുളച്ച് കയറി, നെഞ്ചിൽ കുത്തി, ഭയങ്കര പേരിക്കും, കൈ വട്ടോടിക്കുകയും ചെയ്തു. കൈ പൊക്കാൻ പറ്റാതായി. കൈ പൊക്കാൻ പറ്റുന്നില്ല, നാലു മാസമായിട്ട് സ്റ്റീൽ റോഡ് ഇട്ടേക്കാണ്. രണ്ടാമത് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ധ്യാനിക്കാൻ വന്നു. കഴിഞ്ഞ ആഴ്ച വന്ന് ധ്യാനിച്ച് വെള്ളിയാഴ്ച ഇവിടുന്ന് പോയുള്ളൂ. രണ്ടാമത് എന്നോട് ധ്യാനിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പള്ളിയിൽ പോയി. എനിക്ക് കൈ ഇപ്പൊ ഫുള്ളായിട്ട് പൊക്കാം. ഇപ്പൊ കൈ പൊക്കാൻ പറ്റുന്നു, ഒട്ടും വേദനയില്ല. ഫുള്ളായിട്ട് പൊക്കാം. അതെ, ഇന്നിവിടെ വന്നപ്പോഴും അല്പം വേദന ഉണ്ടായിരുന്നോ? ചെറിയ വേദന ഉണ്ടായിരുന്നു. അതിപ്പോ ഇപ്പൊ ഒട്ടുമില്ല, ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ കുടുംബ തകർച്ചകളും പ്രശ്നങ്ങളും എല്ലാം ഈശോ പരിഹരിച്ചു തരും. ഇനി പ്രാർത്ഥനാപൂർവ്വം വിശ്വാസത്തിൽ ജീവിച്ചാൽ മതി. ഇപ്പോൾ അപകട ഫലമായി പൊക്കാൻ പറ്റാത്ത കൈ, കൈയുടെ വേദന എല്ലാം ഈശോ എടുത്തു മാറ്റി. ഇനി യേശുവിനോടൊത്ത് യേശുവിന് വേണ്ടി ജീവിക്കുക. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹാലലൂയ്യ. ഈ നിൽക്കുന്ന വെറോനിക്ക എന്ന സഹോദരി ചാലക്കുടി അടുത്തുള്ള എലഞ്ഞപ്രയിൽ നിന്ന് വരുന്നു. 16 വർഷങ്ങളായിട്ട് വെയ്റിക്കോസ് വെയിനിൻ്റെ ഫലമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. പിന്നീട് ഷുഗർ പേഷ്യൻ്റ് ആയി തീർന്നു. ഡയബറ്റീസും കൂടെ വന്നപ്പോഴേക്ക് കാൽപാദത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദനയായതുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രത്യേക ചെരുപ്പ് ധരിച്ചാണ് നടക്കുക. നമ്മുടെ ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്ന സമയം വരെ വെറോനിക്കായ്ക്ക് കാലുകൾക്ക് വേദന വെയ്റിക്കോസിൻ്റെ ഫലമായ ഇങ്ങനെ തടിച്ചിരിക്കുന്ന അവസ്ഥയും അതിൻ്റെ ഫലമായ ഭയങ്കരമായ കാലിന് ഭാരവും വേദനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാൽപാദത്തിലെ ഈ സൂചി കുത്തുന്നതിനുള്ള വേദനയുണ്ടായിരുന്നു. ഈ കാലിൻ്റെ ഭാരവും വേദനയും കാൽപാദത്തിൻ്റെ സൂചി കുത്തുന്ന വേദന എല്ലാം പോയോ? മൈക്കിലൂടെ പറഞ്ഞോളൂ. എല്ലാം പൂർണ്ണമായിട്ട് മാറി. ഇതുവരെ ഉണ്ടായിരുന്നു എത്ര വർഷമായി? എനിക്ക് 16 വർഷമായിട്ട് തുടങ്ങിയത്. അത് പൂർണ്ണമായിട്ട് മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹാലലൂയ്യ, ഹാലലൂയ്യ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680-316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613, ഫാക്സ് 0091-480-270-8097, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.